രചന സഫു. ഈ പെണ്ണിനിത് എന്തൊരു അഴകാണ്, എന്തൊരു മണമാണ്! അവളുടെ മുടിയിലിട്ട ഷാംപൂവിൻ്റെ മണം നാസികയിൽ ഇപ്പോഴുമുണ്ട്. ഏയ് അല്ല, അവളുടെ വിയർപ്പിനാണ് കൂടുതൽ സുഗന്ധം. തൻ്റെ നാസിക കൊണ്ട് ശ്വാസം മുകളിലേക്ക് വലിച്ചുപോയാൽ ഒരനുഭൂതിയോടെ. ഇനി വിസ്തരിച്ചെന്ന് കുളിക്കണം, വിയർപ്പാണ് അപ്പടി. അല്ലെങ്കിലും അധ്വാനിച്ചാൽ വിയർക്കില്ലേ? വന്യതയോടെ അളന്ന് പൊട്ടിച്ചിരിച്ചു. എണ്ണ തേച്ചൊന്ന് കുളിച്ചിട്ട് കുറച്ച് ദിവസമായി. തൻ്റെ തലമുടിയിൽ തലോടാൻ അയാൾ കൈകൾ ഉയർത്തി. എന്തോ വേദനിച്ച പോലെ അയാളൊന്ന് ഞരങ്ങി കയ്യിലേക്കും നോക്കി. ആ പെണ്ണ് കടിച്ചതിൻ്റെ പാടാണ്. പല്ലുകളുടെ അടയാളം കൃത്യമായി പതിഞ്ഞിട്ടുണ്ട് കയ്യിൽ. അവിടെ ചോര പൊടിഞ്ഞിട്ടുണ്ട്, വട്ടത്തിൽ ചോര കെട്ടിയിട്ടുണ്ട്. എന്തൊരു കടിയാണ് ആ പെണ്ണ് കടിച്ചത്! നല്ല നീറ്റിലുണ്ട്. വല്ലതും ചെയ്ത് ആദ്യമേ മയക്കണമായിരുന്നു. ഏയ്, മയക്കിക്കെടുത്തിയാൽ പിന്നെ അതിലെന്താണ് ഒരു രസമുള്ളത്? ഇരയെ വേട്ടയാടി പിടിച്ച് കായിക ബലത്താൽ എതിർപ്പുകളെ ദുർബലപ്പെടുത്തി അലർച്ചയെ തേങ്ങലാക്കി പിടച്ചിലുകൾ മരവിപ്പിച്ച് അനുഭവിക്കുന്നതിൻ്റെ സുഖം അതിങ്ങനെ ശവം പോലെ മയക്കിക്കിടത്തിയാൽ കിട്ടുമോ? തൻ്റെ കയ്യിൽ അവൾ കടിച്ച ഭാഗം അയാളൊന്ന് മണത്തു നോക്കി. ചുണ്ടിൽ ക്രൂരതയുടെ ഭാവങ്ങളെ പ്രകടിപ്പിച്ചുകൊണ്ടൊരു ചിരിയുണ്ട്. നാളെ എത്രയായുള്ള കൊതിയാണ് ഇന്ന് തീർന്നത്. നിർവൃതിയോടെ ഭാഗികമായി നിറച്ച തൻ്റെ മീശ വിരിച്ച് അയാളൊന്ന് ചിരിച്ചു. കുളിക്കാനുള്ള തയ്യാറെടുപ്പോടെ അയാൾ ദേഹത്ത് നിന്നും ഷർട്ട് ഊരിമാറ്റി. ദേഹത്ത് അവിടെവിടെയായി നഖക്ഷതങ്ങൾ, അവൾ പ്രതിരോധിക്കാൻ ശ്രമിച്ചതിൻ്റെ പാടുകൾ. അല്ലെങ്കിലും ഇത്തിരി പോകുന്ന ആ പെങ്കൊച്ചിനെന്നെ തള്ളിമാറ്റാനുള്ള ശേഷിയുണ്ടോ? നെഞ്ചിൽ അങ്ങിങ്ങായി കാണപ്പെടുന്ന നഖക്ഷതങ്ങൾക്ക് മുകളിലൂടെ അയാൾ തടവി. കണ്ണുകളൊന്നും അടച്ച് എന്തൊക്കെയോ ഓർത്തെടുത്തുകൊണ്ട് ഉള്ളാലിയൊന്ന് കോരി തരിച്ചു. 14 or 15 വയസ്സ് കാണും അവൾക്ക്. മെലിഞ്ഞിട്ടാണെങ്കിലും നല്ല തുടിത്തിരിക്കുന്ന, ആര് കണ്ടാലും നോക്കിപ്പോകുന്നൊരു കൊച്ചു സുന്ദരി. പുതുതായി കൺസ്ട്രക്ഷൻ വർക്ക് കിട്ടിയ ബിൽഡിങ്ങിൻ്റെ മുമ്പിൽ കൂടെ ഇന്നും വൈകിട്ട് ബാഗും തൂക്കി പോകുന്നു കാണാം. എന്തോ ട്യൂഷനോ മറ്റോ പോകുന്നാണെന്ന് തോന്നുന്നു. അതേ വഴി തന്നെ തിരിച്ചും വരുന്നു കാണാം. ഏകദേശം സന്ധ്യ കഴിഞ്ഞ നേരത്ത് കണ്ടപ്പോഴേ ഒന്ന് നോക്കി വെച്ചതാ. ദിവസം പോകെ പോകെ ആഗ്രഹം കൂടിക്കൂടി വന്നു. ഇളമേന ഇതുവരെ രുചിച്ച് നോക്കിയിട്ടില്ല. ഒന്ന് രുചിച്ചറിയാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്കും ഉള്ളാലെ കൊതിക്കും. ഭാര്യയെ പണ്ടേ മടുത്തതാ. അടുത്തടുത്തൊന്ന് 3 പിള്ളേരെ പെറ്റപ്പോഴേക്ക് അവൾ കിളവിയായി. ഒരുമാതിരി മാറും തൂങ്ങി വയറും തൂങ്ങി തടിച്ച് കരിവാളിച്ച് ചേ. അയാളിലൊരു അവജ്ഞ വെളിവായി. അവളെ മടുത്തു തുടങ്ങിയപ്പോൾ മുതലാണ് കൂട്ടുകാർ വഴി അവരുടെ പരിചയത്തിലുള്ള പെണ്ണുങ്ങളെ തേടിപ്പോകാൻ തുടങ്ങിയത്. കൂട്ടുകാരാണെങ്കിൽ കാശ് കൊടുത്ത ഈ പണിക്ക് നിൽക്കുന്ന പെണ്ണുങ്ങളെ എത്ര പെണ്ണിനെ കൊണ്ടുതരുകയും ചെയ്യും. ഓരോ പെണ്ണിലും ഓരോ രുചിയാണെന്ന് കണ്ടപ്പോൾ രസം പിടിച്ചു തുടങ്ങി. പുതിയ പുതിയ രുചി തേടി തുടങ്ങി. കൺസ്ട്രക്ഷൻ്റെ കോൺട്രാക്റ്റ് പണിയായതുകൊണ്ട് പല പല സ്ഥലത്തേക്കും മുതലാളി പണിക്കയക്കും. വർക്ക് കിട്ടിയ ഒരു ബിൽഡിങ്ങിൽ തേപ്പിൻ്റെ പണിക്ക് വന്ന രാധികയോട് അടങ്ങാത്ത കൊതി തോന്നിയപ്പോൾ ഒന്ന് മുട്ടി നോക്കാമെന്ന് വെച്ച് ഒരു ദിവസം ചെന്നു. കാര്യം നടന്നാൽ വേണമെങ്കിൽ എന്തെങ്കിലും കൈമടക്കം കൊടുത്തേനെ. പണി കഴിഞ്ഞ് പോവാന്നേരം അവളെ മാത്രം ഒന്ന് രണ്ടും പറഞ്ഞ് പിടിച്ചു വെച്ചിട്ട് എല്ലാവരും പോയി ഒറ്റക്കായപ്പോൾ പതുക്കെ കാര്യം അവതരിപ്പിച്ചു. എന്നാലോ, കാരണം വെച്ചൊരടിയാണ് തന്നത്. അപ്പോള് കലിതുള്ളി എന്തൊക്കെയോ പറയുകയും ചെയ്തു. കൂടെ എല്ലാവരോടും പറഞ്ഞ് എൻ്റെ തനിക്കുണം കാണിച്ചു കൊടുക്കുന്ന ഭീഷണി. അങ്ങനെ വെറുതെ വിടാൻ പറ്റുമോ അവളെ? പെട്ടെന്നത്തെ ദേഷ്യത്തിലും ആവേശത്തിലും ചെയ്താണ്. പക്ഷേ എല്ലാം കഴിഞ്ഞപ്പോൾ പേടിയായി തുടങ്ങി. ഇനി അവൾ ആരോടെങ്കിലും പോയി പറയുമോ? പോലീസിൽ പരാതിപ്പെടുമോ? ഇങ്ങനെ എന്തൊക്കെയുള്ള തരത്തിലുള്ള ഭയം എന്നെ പിടിമുറുക്കി തുടങ്ങി. പിറ്റേന്ന് മുതൽ അവൾ പണിക്ക് വന്നില്ല എന്നല്ലാതെ എനിക്കൊന്നും സംഭവിച്ചില്ല. പക്ഷേ 2 ദിവസം കഴിഞ്ഞപ്പോഴറിഞ്ഞ് ഓള് തൂങ്ങി ചത്തുന്ന്. അതെന്തായാലും നന്നായി. അവൾക്കാണെങ്കിൽ കെട്ടിയവനായിട്ട് എന്തൊക്കെയാ സ്വരച്ചേർച്ചകളൊക്കെ ഉള്ളതാണെന്ന് പറയുന്നത് കേട്ടു. ഓളുടെ മരണകാരണം ആ വഴിക്കങ്ങ് മുങ്ങിപ്പോയി. എന്തോ ഭാഗ്യം കൊണ്ടാ അന്ന് രക്ഷപ്പെട്ടെ. അതിൽ പിന്നെ ഈ പണി കേൾക്കുന്നവരെയല്ലാതെ വേറെ ആരോടും മുട്ടാൻ പോവാറില്ല. എല്ലായ്പ്പോഴും ഭാഗ്യം തുണച്ചെന്ന് വരില്ലല്ലോ. പക്ഷേ ഇത് എത്ര അടക്കി വെക്കാൻ നോക്കിയിട്ട് അടങ്ങുന്നില്ല. അവസാനം പെൺകൊച്ചിൻ്റെ ഒറ്റക്കുള്ളപ്പോൾ വായു പൊത്തിപ്പിടിച്ച് തൂക്കിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി തൃപ്തി അടയേണ്ടി വന്നു. കൊച്ചുകുട്ടിയാണെങ്കിലും പ്രതിരോധിക്കാനും രക്ഷപ്പെടാനുള്ള പണി അത്രയും ശ്രമിച്ചു നോക്കി. അതിൻ്റെ ബാക്കിയാണ് കയ്യിലെ പല്ലിൻ്റെ അടയാളവും ദേഹത്തുള്ള നഖക്ഷതങ്ങളും. അവസാനം കൈകരുത്തിൻ്റെ കൂടെ ഭീഷണിയും വേണ്ടി വന്നു. ഇല്ലെങ്കിൽ ആ പെണ്ണ് വീട്ടിലും പോലീസിലും പറഞ്ഞാലോ? അവളെ കൊല്ലുമെന്ന് പറഞ്ഞിട്ടൊന്നും വലിയ കാര്യമില്ല. അവസാനം ആരോടെങ്കിലും പറഞ്ഞ അച്ഛനെയും അമ്മയും കൂടപ്പറപ്പനെയൊക്കെ തീർത്തുകളെന്ന് പറഞ്ഞപ്പോഴാണ് പെണ്ണ് പേടിച്ചത്. പെണ്ണല്ലേ, വെറും ഉടലല്ലേ, രുചിയോടെയുള്ള ഉടല്. നാവുകൾ കൊണ്ടുവന്ന് ചുണ്ട് നനച്ചു. എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടിയുണ്ട്. എങ്ങാനും വല്ല മണ്ടത്തരം അധിപതിയോ കാണിച്ചാലോ പെണ്ണ്? പണിസ്ഥലം ഇത്തിരി ദൂരെ ആയതുകൊണ്ട് എല്ലാ ദിവസവും വീട്ടിൽ പോവാറില്ല.
ആഴ്ചയിൽ ഒരിക്കലേ പോകൂ. ഇവിടെ അടുത്തൊരു ക്വാർട്ടേഴ്സ് മുതലാളി തരപ്പെടുത്തി തന്നിട്ടുണ്ട്. അവിടെയാണ് താമസം. രണ്ടു ദിവസം പണിക്ക് പോയില്ല, മേലുവേദനയാണെന്ന് പറഞ്ഞു. ഉള്ളിൽ നല്ല ഭയം തോന്നുന്നുണ്ട്. ക്വാർട്ടേഴ്സിൻ്റെ ടെറസിൽ നിന്നാൽ പണിയെടുക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുമ്പിലെ റോഡ് കാണാം. രണ്ടു ദിവസവും ആ പെണ്ണ് പോകുന്ന വഴി നോക്കി നിന്നു, സമയമായിട്ടും കണ്ടില്ല. അത് ഇത്രയധികം തന്നെ പേടിപ്പിച്ച്. പക്ഷേ മൂന്നാമത്തെ ദിവസം മുതൽ കണ്ട് തലയും കുനിച്ച് ബാഗും തൂക്കി പോകുന്നു. പണി നടക്കുന്ന ബിൽഡിങ്ങിൻ്റെ മുന്നിലെത്തിയപ്പോൾ വേഗത്തിൽ പോകുന്നു കണ്ടു. അത് കാണുക അയാളുടെ മുഖത്തൊരു വിജയച്ചിരി വിരിഞ്ഞു. ആ, അപ്പോൾ പെണ്ണിന് പേടിയുണ്ട്. നാലാമത്തെ ദിവസം മുതൽ പണിക്ക് പോയി തുടങ്ങി. പതിവ് പോലെ ഇന്നും ആഘോഷിച്ച് പോകുന്നതാണ്. പക്ഷേ ഇപ്പം നല്ല വേഗത്തിലാണ് നടപ്പ്. കൊച്ചിൻ്റെ പേടി നോക്ക്, അയാൾ ഉള്ളാലെ കുലുങ്ങി ചിരിച്ചു. വേണമെന്ന് വെച്ചാൽ ഒരിക്കൽ കൂടെ ഒന്ന് കൂട്ടണം ആ കൊച്ചിന്. ആ, ഇവിടുത്തെ പണി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ ഒരിക്കലും എന്തായാലും വേണം. കുടിലതയോടെ അയാൾ താടി തടവി. പണി കഴിഞ്ഞ് വന്ന ക്ഷീണം കൊണ്ട് കട്ടിൽ കയറി കിടന്നാണ്. നിർത്താതെ ഫോൺ ബെല്ലടിക്കുന്ന കേട്ടാണ് ഫോൺ നോക്കിയത്. കെട്ടിയോളാണ്, ശാപം, അവൾക്ക് ഇപ്പം എന്തോ വേണം. ഒന്ന് ഉറങ്ങി വന്നതായിരുന്നു. ഈർഷയോടെ ഫോൺ കട്ട് ചെയ്ത് വീണ്ടും കട്ടിലേക്ക് വീണു അയാൾ. കട്ട് ചെയ്യുന്നതോറും ഫോൺ വീണ്ടും റിങ് ചെയ്തുകൊണ്ടേയിരുന്നു. സംശയത്തോടെ ഫോൺ കയ്യിലെടുത്തു. രണ്ടു തവണ കട്ട് ചെയ്താൽ പിന്നെ വിളിക്കാത്തവളാണ്. എന്തു പറ്റിയതാവും അവളെന്ന് ആലോചിച്ചു. റിങ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ അറ്റൻഡ് ചെയ്ത അയാൾ ചെവിയുടെ ഉയർത്തു. എന്താടീ? ഉറക്കം മുറിഞ്ഞതിൻ്റെ ഈർഷ അയാളുടെ ശബ്ദത്തിലുണ്ടായിരുന്നു. ഇച്ചായ ഏങ്ങിക്കരഞ്ഞുകൊണ്ടുള്ള ഭാര്യയുടെ ശബ്ദമാണ് അയാൾ കേട്ടത്. അയാളുടെ ഉള്ളം നാളി. എന്താ? അയാൾ ചോദിച്ചുകൊണ്ടിരുന്നു. എന്നാൽ ഏങ്ങലടികൾക്കിടയിൽ ആ സ്ത്രീക്ക് വാക്കുകൾ പുറത്തേക്ക് വരുന്നില്ലായിരുന്നു. കാരച്ചിൽ നിർത്തി അണ്ണാക്കുറന്ന് പോലും പറടി. ക്ഷമ നശ അയാൾ ആക്രോശിച്ചു. ഇച്ചായ മോള്, നമ്മുടെ മോള്. അയാളുടെ തലച്ചോറ് പെരുക്കാൻ തുടങ്ങി. എന്റെ മോൾക്ക് എന്താ പറ്റി? ഈച്ചായ മോള് സ്കൂളിൽ നിന്ന് വന്നില്ല. ആരും ആരും കൊച്ചിനെ കണ്ടില്ലെന്നാ പറയുന്നത്. ഏങ്ങലടികളോട് അവർ പറഞ്ഞു നിർത്തി. നായിൻ്റെ മോളെ, എവിടെയാണ് എൻ്റെ കൊച്ച്? പിള്ളേരെ നോക്കലാ വേറെ നടന്നു നിൽക്കട്ടെ പണി. മകളെ കാണാനില്ലെന്നറിഞ്ഞു. അയാൾ ഫോണിലൂടെ ഭാര്യയോട് ആക്രോശിച്ചു. ആകെയുള്ള പെൺതരിയാണ്, വയസ്സ് 9 കഴിഞ്ഞേ ഉള്ളൂ. എവിടെ പോയി എൻ്റെ കൊച്ച്? തമ്പുരാനെ. അയാൾ നെഞ്ചത്ത് കൈവച്ചു. സ്കൂൾ വിട്ട് 4 മണിക്ക് വരുന്ന 4 രാജ്യം കാണാതെ വന്നപ്പോൾ ഞാനും പിള്ളേരും കൂടി അന്വേഷിച്ചറിഞ്ഞു. എവിടെയും കണ്ടില്ല ഈച്ചായ, ആരും കണ്ടില്ലെന്നാ പറയണേ. ഫോണിലൂടെ ഇത്രയും പറഞ്ഞ് അവർ പൊട്ടിക്കരഞ്ഞു. അയാളുടെ ദേഹമാസകളും വിറക്കാൻ തുടങ്ങി. ഞാൻ വരുവാ, നിനക്കുള്ള ഞാൻ അവിടെ എത്തിയിട്ട് വരാം. മകളെ കാണാനില്ലെന്ന പരിഭ്രാന്തിയോടൊപ്പം അയാൾ ഭാര്യയോട് അടങ്ങാത്ത കലിയും ഉടലെടുത്തു. കൂടെ പണിയെടുക്കുന്ന ഒരാളുടെ ബൈക്ക് വാങ്ങി അയാൾ വേഗത്തിൽ യാത്ര തിരിച്ചു. രാവിലെ പണിക്ക് പോകുന്ന തൊഴിലുറപ്പിൻ്റെ സ്ത്രീകളാണ് ആദ്യം അയാളുടെ മൃതദേഹം കാണുന്നത്. റോഡരികിൽ ബൈക്ക് വീണിടക്കുന്ന കണ്ട് നോക്കിയപ്പോഴാണ് കണ്ടത്. ശരീരം മുഴുവൻ വികൃതമായിരുന്നു. നിമിഷങ്ങൾക്കുള്ളിൽ പോലീസും നാട്ടുകാരും ഉൾപ്പെടെ തിങ്ങി നിറഞ്ഞു. ബിൽഡിങ്ങിൻ്റെ പണിക്ക് വന്ന കൂടെയുള്ള വ്യക്തി അയാളുടെ ബൈക്ക് തിരിച്ചറിഞ്ഞു. അതുവഴി ആളെ തിരിച്ചറിഞ്ഞ് കുടുംബത്തെ വിവരമറിയിച്ചു. നെഞ്ചു തള്ളി കരഞ്ഞുകൊണ്ട് അയാളുടെ ഭാര്യയും കൂടെ മക്കളും ഉണ്ടായിരുന്നു ആൾക്കൂട്ടത്തിൽ. കൂടെ 9 വയസ്സുകാരി മകളും. പോലീസ് മൊഴിയെടുക്കുന്നുണ്ടായിരുന്നു. ഇളയ കൊച്ചിനെ കാണാതെ ഇവരെ വിളിച്ചു പറഞ്ഞപ്പോൾ വീട്ടിലോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ സാറേ, പിന്നെ ആരും കണ്ടിട്ടില്ല, വിളിച്ചിട്ട് കിട്ടിയിട്ടില്ല. കൊച്ചിനെയാണെങ്കിൽ സ്കൂൾ വിട്ട് നടന്നു വരുമ്പോൾ ഓട്ടോ അടിച്ചിട്ട് അവരെ തന്നെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. അവരെന്നെ വീട് തിരഞ്ഞു പിടിച്ച് കൊണ്ടാക്കി കൊടുത്തു. അത് പറയാൻ വിളിച്ച മുതൽ ആൾ കിട്ടാനില്ലായിരുന്നു. അലറിക്കരുന്ന അയാളുടെ ഭാര്യയുടെ കൂടെയുള്ള സഹോദരൻ തോന്നിക്കുന്ന പുരുഷൻ വിവരങ്ങൾ പോലീസിന് വിവരിച്ചു കൊടുത്തിരുന്നു. തെരുവുനായ അടിച്ചതാ, കൂട്ടം ചേർന്നുള്ള ആക്രമണം ആയതുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റി കാണില്ല. ബൈക്ക് എടുത്തിട്ടൊക്കെ സന്ധ്യാ നേരത്തെ ഇതുവഴി പോകുന്ന അപകടം. വണ്ടിയുടെ മുന്നിലോട്ട് എടുത്തിയാട് വിറ്റകൾ. ഒരിക്കൽ എൻ്റെ നേരെ ചാടിയിട്ടുണ്ട്. ഭാഗ്യത്തിന് ബൈക്ക് ബാലൻസ് പോകാഞ്ഞ കൊണ്ട് ജീവൻ തിരിച്ചിട്ടി. കാഴ്ചക്കാരിലൊരാൾ സന്ദർഭം കൂടെയുള്ളവർക്ക് വിവരിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. എത്ര തവണ പരാതി പറഞ്ഞ പഞ്ചായത്തിന്, പട്ടിയെ കൊല്ലാൻ പറഞ്ഞ് എടുത്തുകൊണ്ട് വരും കുറെ എണ്ണം. മനുഷ്യന്റെ ജീവൻ അവിടെ ഇല്ലാത്ത. കൂടെയുള്ള മറ്റൊരാൾ നെടുവീർപ്പോടെ പറഞ്ഞു. തെരുവുനായകളെ കുറിച്ചുള്ള അടക്കി പിടിച്ച ചർച്ചകൾ ഉയർന്നു കേട്ടുകൊണ്ടിരുന്നു. ഒന്നും മുരിയാടാതെ മൃതശരീരം പോലീസുകാർ പൊതിഞ്ഞെടുക്കുന്നു. കൺചിമ്മാതെ നോക്കിക്കൊണ്ട് ഒരു 14 വയസ്സുകാരി കൂടെ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു. അവളെ നെഞ്ചോരം പൊതിഞ്ഞു പിടിച്ച് സംരക്ഷിച്ചുകൊണ്ട് ഒരു മധ്യവയസ്കനും. കത്തിത്തീർന്ന അഗ്നിയുടെ കെടാത്ത കനലിന്റെ പ്രകാശം അയാളുടെ കണ്ണുകളിൽ കണ്ട്. ഉദ്യമം വിജയിച്ച ഒരു ചിരിയുടെ ഭാഗം ചുണ്ടുകൾ മറച്ചു പിടിച്ചിട്ടുണ്ടായിരുന്നു. നീയും ഒരുടലാണ്, തെരുവ് പട്ടികൾ പോലും കടിച്ചു കയറാൻ പറ്റുന്ന വെറുമുടൽ. തന്റെ മകളെ ഒന്നുകൂടെ പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് ആൾക്കൂട്ടത്തിൽ നിന്ന് അയാൾ തിരികെ നടന്നു. ഒരു പേപ്പട്ടിയെങ്കിലും തീർത്തുന്ന ആശ്വാസം നെഞ്ചിൽ പേറി.